അലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ലാ ഹിറബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാമു സയ്യദുൽ മുർസീൻ അജ്മയിൻ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ മജിലസുല്ലബറാർ യൂട്യൂബ് ചാനൽ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരമ്പരകളിലാണ് നാം ഓരോരുത്തരും ഉള്ളത് മുത്തനബി സൊല്ലാഹു അലഹി തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട മാസത്തിലെ വളരെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ വിടപറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങളെ സ്നേഹിക്കുകയും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ മധു കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുക എന്നുള്ളത് സത്യവിശ്വാസികളായ നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം എക്കാലവും വലിയ അനുഗ്രഹമുള്ള കാര്യമാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അത് നടക്കുമ്പോൾ ഏറെ പ്രതിഫലാർഹവും അതിലേറെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സമക്ഷത്തിലേക്കൊരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ അങ്ങയെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് മുത്തനബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചോദിച്ചുവെത്രേ അല്ല ഉമറേ റലിയാഹു അൻഹു നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ മഹാനായ ഉമർ തങ്ങൾ മുത്തനബിയോട് പറഞ്ഞുവെത്രേ എൻ്റെ ശരീരം കഴിഞ്ഞിട്ട് എന്തെല്ലാം വസ്തുവകകൾ ഈ അണ്ടകടാഹങ്ങളിലുണ്ടോ അതിനേക്കാൾ അപ്പുറമായിട്ട് അങ്ങയാൻ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നബിയെ എൻ്റെ ശരീരത്തെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാറ്റിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉമർ തങ്ങളോട് പറഞ്ഞു പറഞ്ഞുവെത്രേ ഇല്ല ഉമറെ നിൻ്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഉമർ തങ്ങൾ വീണ്ടും പറഞ്ഞു എൻ്റെ ശരീരത്തേക്കാൾ അപ്പുറമായിട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുകയാണ് നബിയെ മുത്തുനബി സാഹു അലഹി വസല്ലമാ അപ്പോൾ മറുപടി പറഞ്ഞു പറഞ്ഞുവെത്രേ അൽ ആൻ യാ ഉമർ ഇപ്പോൾ ആണ് നിൻ്റെ ഈമാൻ പരിപൂർണമായത് ഇതേ നിലയ്ക്ക് സഹാബത്ത് മുത്തനബി സല്ലാഹു അലിഹി വസല്ലമാത്തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്വന്തം ശരീരത്തേക്കാൾ സ്വന്തം സ്വത്തിനേക്കാൾ സ്വന്തമായിട്ടുള്ള എന്തെല്ലാം വസ്തുവകകളുണ്ടോ അതിനേക്കാൾ അപ്പുറമായിട്ട് മുത്തനബി സല്ലാഹു അലിഹു തങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ നാനോന്മുഖമായ മേഖലകളിൽ മുത്തനബി സല്ലാഹു അലിഹി തങ്ങൾക്ക് ഒന്നാം സ്ഥാനവും കൊടുക്കുകയുണ്ടായി ഇത് സഹാബത്തിൻ്റെ ജീവിതക്രമമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലിഹു വസല്ലമാ തങ്ങളുടെ ശരീരത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ച ധാരാളം സഹാബാക്കളുണ്ട് മുത്തനബി സല്ലാഹു അലിഹി തങ്ങളുടെ ജീവനെ സുരക്ഷ നട സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കൈകളും കാലുകളും ഛേദിക്കപ്പെട്ടു പോയ ധാരാളം സഹാബാക്കളുണ്ട് മുത്തുനബി സല്ലാഹു അലിഹി തങ്ങളുടെ വിയോഗത്തിൻ്റെ വാർത്തയറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനില്ലാത്ത മദീന ഇനി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് സ്വന്തം കണ്ണുകളെ കത്തി കൊണ്ട് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളഞ്ഞ സഹാബാക്കളുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മുൻപല്ലുകൾ പൊട്ടിയതറിഞ്ഞപ്പോൾ മുൻപല്ലുകൾ കൊഴിയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ചില സഹാബാക്കൾ തൻ്റെ പ്രവാചകൻ്റെ ഏതു പല്ലാണ് നഷ്ടപ്പെട്ടത് എന്ന് അറിയാതെ വായിലുള്ള പല്ലുകൾ മുഴുവനും കൊഴിച്ചു കളഞ്ഞ സഹാബാക്കളുണ്ട് അങ്ങനെ ഇത്തരത്തിൽ മുത്തനബി സൊല്ലാഹു അലിഹി തങ്ങളോട് എത്രമാത്രം സ്നേഹം എങ്ങനെയെല്ലാം സ്നേഹിക്കാൻ പറ്റുമോ അത്തരത്തിൽ സ്നേഹം കൊണ്ട് മൂടിയവരായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബാക്കൾ അതുകൊണ്ട് മുത്തനബി സൊല്ലാഹു അലിഹി തങ്ങളെ ധാരാളമായി ഓർക്കാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ ധാരാളം മധു കീർത്തനങ്ങൾ ആലപിക്കാനും മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്ത് സലാമുകൾ ചെല്ലാനുമുള്ള ഒരു സമയവും സന്ദർഭവുമാണ് ഈ പരിശുദ്ധമായ റബിയുൽ അവൽ മാസത്തിലൂടെ നമുക്ക് കൈവന്നിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമാണ് ഖുർആൻ ഷെരീഫ് നമ്മോട് പറയുന്നുണ്ട് നിശ്ചയമായിട്ടും അള്ളാഹുഹുവിൻ്റെ മാലാഘമാരും മുത്തനബി സല്ലാഹു അലഹി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് പറയുന്നു യാ അയ്യുഹല്ലദീന ആ മനു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് സലാമുകൾ ധാരാളമായി ചൊല്ലണേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ ഉപദേശിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആനിൻ്റെ ശാസനയും അതാണ് മുത്തനബി സല്ലാഹു അലിഹി തങ്ങളെ പ്രേമിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഇഷ്ടം വയ്ക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് സലാമുകൾ വർഷിക്കുന്നതിലൂടെ അതിൻ്റെ നേട്ടം കിട്ടുന്നത് അത് ചെയ്യുന്നവന് തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല നാം സലാത്ത് ചെല്ലുന്നത് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ജല്ലിയാൽ ആ സ്വലാത്തിലൂടെ നേട്ടം കിട്ടുന്നത് ആ സലാത്ത് ചെല്ലുന്നവനാണ് ഒരുപാട് നന്മകൾ എണ്ണിയാലൊടുങ്ങാത്ത നന്മകളാണ് റബ്ബുളിസത്തായ തമ്പുരാൻ മുത്തനബിയുടെ പേരിൽ സലാത്ത് ചെല്ലുന്നതിലൂടെ ആ സലാത്ത് ചെല്ലുന്ന വ്യക്തിക്ക് നൽകുന്നത് കാരണം ദുനിയവിൽ മാത്രമല്ല നാളെ പാരത്രികമായ ലോകത്തും അള്ളാഹുചല്ല സുബാനുഭൂത്തായ മുത്തനബിയുടെ മേൽ സലാത്ത് ചെല്ലുന്നത് കൊണ്ട് ധാരാളം പ്രതിഫലങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശുപാർശ കിട്ടാൻ കാരണമാണ് മുത്തനബിയുടെ പേരിലുള്ള സലാത്ത് എന്നുള്ളത് ആ സലാത്തിലൂടെയാണ് സഹാബാക്റാമിങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിച്ചത് ധാരാളം സ്വലാത്ത് ചെല്ലുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തൃപ്തി കിട്ടാനും അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ സകല തെറ്റുകളും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പുറത്തു തരാനും കാരണമായി തീരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരിക്കൽ ഉബയ്യ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്തു വന്നിട്ട് പറഞ്ഞു നബിയെ അങ്ങേയും ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങയുടെ പേരിൽ ഞാൻ ധാരാളം സലാത്തുകളും ചെല്ലുന്നുണ്ട് ഞാൻ സലാത്ത് ചെല്ലുമ്പോൾ എത്ര നേരമാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് അങ്ങയുടെ പേരിൽ സലാത്ത് ചെല്ലേണ്ടത് നബിയെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഉബയ്യുബന് കാബിർ അതി അള്ളാഹു താലാൻഹു ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉബയ്യ തങ്ങളോട് പറഞ്ഞു എത്ര നിനക്ക് ജീവിതത്തിൽ ഇഷ്ടം പോലെ നീ സലാത്ത് ജല്ലിക്കോ നീ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ സലാത്ത് ജല്ലാൻ അത്രയ്ക്കും നീ സലാത്ത് ജല്ലിക്കോ ഉബയ്യേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉബൈതങ്ങളോട് പറയുകയുണ്ടായി ഇത് കേട്ട മാത്രയിൽ ഉബൈതങ്ങള് നബി തങ്ങൾ സല്ലാഹു അലഹി തങ്ങളോട് ചോദിച്ചു നബിയെ എൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എങ്കിൽ ആ ഇരു ദിവസത്തെ ഞാൻ നാല് ഭാഗമായി വിഭജിച്ചിട്ട് അതിലൊരു ഭാഗം അങ്ങക്ക് വേണ്ടി സലാത്ത് ചെല്ലട്ടെ മുത്തനബി പറഞ്ഞു നീ അങ്ങനെ ചെയ്താൽ നന്മയാണ് വൈൻ സിത്ത നീ അതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്താൽ അത് നിനക്കൊരുപാട് നന്മയായിട്ട് നിൻ്റെ ഏടുകളിൽ എഴുതപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉപയുതങ്ങളോട് പറഞ്ഞു ഇത് കേട്ട മാത്രയിൽ ഉപയുതങ്ങൾ നബിയോട് വീണ്ടും ചോദിച്ചു എത്ര എന്നാൽ നബിയെ എൻ്റെ ഒരു ദിവസത്തെ മൂന്ന് ഭാഗമാക്കി ഞാൻ വിഭജിക്കാം എന്നിട്ട് അതിൽ രണ്ടു ഭാഗവും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കട്ടെ നബി തങ്ങൾ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഉപയുതങ്ങളോട് പറഞ്ഞു നീ അതിനേക്കാൾ കൂട്ടിയാൽ നിനക്കത് ഹയറാണ് നന്മയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഉപയ്യ തങ്ങൾ വീണ്ടും ചോദിച്ചു എന്നാൽ നബിയേ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും അങ്ങേക്ക് വേണ്ടി ഞാൻ സലാത്ത് ജല്ലാൻ മാറ്റിവെക്കട്ടെ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ഉപയ്യ തങ്ങളോട് പറഞ്ഞുവെത്രേ എന്നാൽ നീ അങ്ങനെ നിൻ്റെ ജീവിതം മുഴുവനും എൻ്റെ പേരിൽ സലാത്ത് ജല്ലാൻ മാറ്റിവെച്ചാൽ അതിലൂടെ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് നിൻ്റെ പാപങ്ങൾ പഠിച്ചതമ്പുരാൻ പുറത്തു തരിക തന്നെ ചെയ്യും നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടോ എന്ത് പ്രയാസങ്ങളുണ്ടോ എന്ത് കഷ്ടപ്പാടുകളുണ്ടോ എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും നിന്നെ അലട്ടുന്നുണ്ടോ നീ ആ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നിൻ്റെ എല്ലാ പ്രയാസങ്ങളും റബ്ബുൽ റബ്ബുൾസത്തായി തമ്പുരാൻ മാറ്റിത്തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉപയുതങ്ങളോട് പറയുകയുണ്ടായി എൻ്റെ പ്രിയമുള്ളവരെ ഇതാണ് സലാത്തിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ഒരു മനുഷ്യൻ കണക്കില്ലാതെ ചൊല്ലിയാൽ ഓരോന്നിനും അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അള്ളാഹു ജല്ല സുബഹാനുഹൂവാല ഓഫർ ചെയ്തിട്ടുള്ളത് അതാണ് പ്രവാചകൻ ഹബീബുല്ലാഹി പ്രവാചകൻ നബി അലൈഹി പ്രവാചകൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം ആ പ്രവാചകൻ്റെ പേരിൽ നാം ധാരാളം സ്വലാത്ത് ജല്ലുക ആ പ്രവാചകൻ്റെ പേരിൽ ഒരുപാട് മധു കീർത്തനങ്ങൾ ആലപിക്കുക അതിനുള്ള ഒരു സമയവും സന്ദർഭവുമാണ് പരിശുദ്ധമായ ഈ റബിയുൽ അവൽ മാസം എന്നുള്ളത് അതുകൊണ്ട് മുത്തനബിയുടെ പേരിൽ ധാരാളം സലാത്തുകൾ ചെല്ലട്ടെ നാമം ചെല്ലണം നമ്മുടെ കുടുംബത്തിലുള്ളവർ ചെയ്യണം നമ്മുടെ വീട്ടിലുള്ളവർ ചെയ്യണം നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവരും അത് ചെയ്യണം സലാത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും അതിലൂടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ സാധിക്കും എൻ്റെ പ്രിയമുള്ളവരെ നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ വർത്തമാനകാല ലോകത്ത് മനുഷ്യനെന്ന് വല്ലാത്ത പ്രതിസന്ധിയിലാണ് കൊറോണ ഒരു മൂലയ്ക്ക് കിടക്കുന്നു അതേപോലെ തന്നെ മറ്റുള്ള പ്രതിസന്ധികൾ തൊഴിലില്ലായ്മ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ മനുഷ്യനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം പ്രതിസന്ധികൾക്കിടയിലാണ് ഇന്ന് മനുഷ്യൻ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരുണത്തിൽ മുത്തനബി സല്ലാഹു അലഹി വസല്ലമാത്തങ്ങളുടെ ദർശനങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിലുള്ള സലാത്ത് സലാമുകളുടെ ആ പവിത്രതയുമൊക്കെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധമായ റബിയുല്ലവൽ മാസം നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ കഷ്ടപ്പാടുകളും കടങ്ങളും വേവലാദികളും നമ്മുടേതായ നാം അഭിമുഖീകരിക്കുന്ന മഹാമാരികളിൽ നിന്നെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും സുരക്ഷ കിട്ടുവാൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും കാവൽ കിട്ടുവാൻ അതിനുള്ള ഒരു നടപടിക്രമമായി പരിശുദ്ധമായി അവൽ മാസത്തിൽ എത്രത്തോളം നമുക്ക് സലാത്ത് സലാമുകൾ ചെയ്യാൻ സാധിക്കുമോ എത്രത്തോളം മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരിൽ മധു കീർത്തനങ്ങൾ ആലപിക്കാൻ പറ്റുമോ അത്തരത്തിൽ നാം മധുഹ് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അള്ളാഹുവിംഗലേക്ക് ദുആ ചെയ്തുകൊണ്ട് മുത്തനബി അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷഫാഹത്ത് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള മേഘലയിലേക്ക് നാം എല്ലാവരും അടുത്തു വരിക അതിന് വേണ്ടിയിട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് സ്വലാത്തുകൾ ചെല്ലുമ്പോൾ നാം ധാരാളമായി ശ്രദ്ധിക്കേണ്ടത് കേവലം എന്തെങ്കിലുമൊക്കെ ഒന്ന് സലാത്ത് ജല്ലി പിരിയലല്ല സലാത്ത് ജല്ലിയാൽ ഏത് സ്വലാത്തായാലും അതിനപ്പോൾ തന്നെ പ്രതിഫലം അള്ളാഹു താല നൽകുകയാണ് നമസ്കരിച്ചാൽ അല്ലെങ്കിൽ നോമ്പെടുത്താൽ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്താൽ അല്ലെങ്കിൽ ജക്കാത്തു കൊടുത്താൽ സ്വതക്ക ചെയ്താൽ മറ്റുള്ള നന്മകളൊക്കെ ചെയ്താൽ അള്ളാഹുദല്ല സുബഹാനുഹൂവാല ചിലപ്പോൾ നമുക്ക് പ്രതിഫലം തന്നേക്കാം ചിലപ്പോൾ നമുക്ക് ദുന്യാവിലും ആഹൃത്തിലും അതിൻ്റെ ഉണ്ടായേക്കാം ഇനി അതെല്ലാം സ്വീകരിച്ചോ എന്ന് നമുക്കറിയാൻ സാധ്യമാവുകയില്ല അത് പരലോകത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ോകത്ത് ചെയ്താൽ പ്രതിഫലം നൂറ് ശതമാനവും പ്രതിഫലം കിട്ടുമെന്ന് ചെയ്യുന്ന ആൾക്ക് ഉറപ്പിക്കുവാൻ പറ്റുന്ന ഒരു കർമ്മമാണ് ഒരു ഇബാദത്താണ് മുത്തനബിയുടെ പേരിലുള്ള സലാത്ത് സലാമുകൾ ആ സലാത്ത് സലാമുകൾ ഒരു മനുഷ്യൻ ചെല്ലിയാൽ ഓൾറെഡി അപ്പോൾ തന്നെ അള്ളാഹു അതിൻ്റെ പ്രതിഫലം അവൻ്റെ ഏഴിൽ അത് ചേർക്കുമെന്ന് പരിശുദ്ധരായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ദുന്യാവിൽ വച്ച് നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ പരിപൂർണമായിട്ട് നൂറ് ശതമാനവും എൻ്റെ ഈ അമല് പടച്ചവൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അമല് ഒരു പ്രവർത്തനം ഒരു കർമ്മം ഒരു ആരാധന അത് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല് തങ്ങളുടെ പേരിൽ ചെയ്യുന്ന സലാത്ത് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പരിപൂർണമായി പ്രതിഫലം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് സലാത്ത് ചെല്ലാൻ നാം സമയം കണ്ടെത്തുക പരിപൂർണമായി കഴിവിൻ്റെ പരമാവധിഹു അലൈഹി വസല്ലം എന്നുള്ള സലാത്തുകൾ ചെല്ലാം അതേപോലെ തന്നെ അള്ളാഹു അല എന്നുള്ള സലാത്ത് ചെല്ലാം ഇനി അതറിയില്ല എങ്കിൽ അള്ളാഹു മസുല്ലയാല അല സയ്യിദന മുഹമ്മദ് എന്നുള്ള സലാത്ത് ജെല്ലാം ഏത് സലാത്തായാലും കുഴപ്പമില്ല ഓരോരുത്തർക്കും അറിയുന്ന രൂപത്തിലുള്ള സലാത്ത് ഏതാണോ അത് പരിപൂർണമായിട്ട് കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കുക റബ്ബുളിസത്തായ തമ്പുരാൻ അതിന് നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബിയോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുർദൗസിൽ പ്രവേശിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചാരത്തായിട്ട് ജീവിക്കുവാൻ റബ്ബുൽ ഇസ്ത്തായ തമ്പുരാൻ നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി